സമസ്ത കേരള ജമിയത്തുലമ എന്തിനു വേണ്ടി പറവ് കൊണ്ടതാ? 921 കുറെ ആളുകൾ നിസ്കരിക്കാതെ വന്നു. അപ്പോൾ ജനങ്ങളെ നിസ്കരിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അതിന് മഹാനായ കെ വി ഉസ്താദ് വാള് പറയുന്നുണ്ട്, അതിന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വാള് പറയുന്നുണ്ട്, അതിന് മഹാനായ ശംസുലമ വാള് പറയുന്നുണ്ട്, അതിന് മഹാനായ കോയക്കുട്ടി ഉസ്താദ് 40 ദിവസം ഉറങ്ങാതെ തുടർച്ചയായി വാള് പറഞ്ഞിട്ടുണ്ട്. അതിന് കയ്യും കാലും ഇല്ലാത്ത കെ കെ എം കോയ മുസ്ലിയാർ എന്ന സമർത്ഥമായി വാള് പറയാറുണ്ട്. അതിന് സി എച്ച് ഐദ്രൂസ് മുസ്ലിയാര് നടന്നു പോയിട്ട് വാള് പറയാറുണ്ട്. പിന്നെ സമസ്ത ഉണ്ടായത് എന്തിനാണെന്നറിയോ? നിസ്കരിക്കുന്നവരിൽ നിന്ന് ഹിദായത്ത് അങ്ങ് ചോർന്നു പോവുകയാ, അതിന് ഉൽപ്പതിഷ്ഠത്തിലൂടെ രംഗപ്രവേശനം കാരണമായി. അപ്പോൾ വരക്കൽ മുല്ലപ്പോയ തങ്ങൾ ഉപ്പാപ്പ എന്ന് പറഞ്ഞ കേരളം കണ്ട മഹാനായ വലിയായ സയ്യിദായ ആലിമ ചിന്തിച്ചു, ഇത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ട സമയമല്ല. കണ്ണൂരിൽ ദർസ് നടത്തുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നോക്കിച്ചില്ലാൻ കുട്ടികള്, അത് എന്റെ ഉള്ളിലിരിക്കുന്ന 100 കുട്ടികളല്ലാതെ കോഴിക്കോടും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അജഗജാന്തരമുണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഉള്ളിലിരിക്കുന്ന കുട്ടികള് ദർസ് നടത്താൻ കൽപ്പുറ്റ വലിയ പണ്ഡിതന്മാരാ, പക്ഷെ പാങ്ങിൽ ഉസ്താദിൽ നിന്ന് ഓടാൻ വേണ്ടി വന്നതാ. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിദേശത്തിന്റെ കൊടുങ്കാറ്റ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചു വീശുന്നതിന്റെ ഒരു അലയൊടി ചില ആളുകളെങ്കിലും പിടികൂടിയോ എന്ന സംശയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് സടകുടഞ്ഞ് നിൽക്കുകയാ, ഇത് മുമ്പിലുള്ള കുട്ടികൾക്ക് ദർസ് നടത്തേണ്ട മാത്രം സമയമല്ല, പാതിരാവിൽ ഓടി നടന്നുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്രിക്കേണ്ട സമയമാ എന്ന് ചിന്തിച്ചുകൊണ്ട് വരക്കല് പാപ്പാന്റെ പിന്നിൽ അണിനിരക്കുകയാ. അന്ന് തന്നെ സമസ്തയിൽ മെമ്പറല്ലേ മഹാനായ വലിയ ഇങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാണിക്കാണ്ടോ പ്രിയപ്പെട്ടവരെ? സമസ്തക്ക് നമ്മളൊക്കെ ഇതിന്റെ ബാക്കിൽ ഇതൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ഒരു സെക്കൻഡ് ഇതിനു വേണ്ടി ഉറപ്പുവെക്കേണ്ട സമസ്ത കേവല ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് എന്നാ ബോധ്യപ്പെടുന്നത്? അന്ന് ഒരു സെക്കൻഡ് ഇതിനു വേണ്ടി ഉറക്കുവെക്കാൻ കിട്ടില്ല, കാരണം ഈ വോയിസ് എന്ന് പറഞ്ഞാൽ ചെറിയ പണി അല്ലെങ്കിൽ ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഉറക്കുവെക്കുള്ള വോയിസ് ഇതൊക്കെ വലിയ അധ്വാനമുള്ള കാര്യമാണ്. നമ്മൾ ഇതിനൊക്കെ ഇത് ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം ഉണ്ടാക്കിയ മഹാന്മാർ ഇത് രണ്ടും ചിന്തിച്ചിട്ടാണ്, അതിന്റെ പവറാണ് എപ്പോഴും ലക്ഷ്യം ഹിദായത്തിന്റെ നിലനിൽപ്പ് സനാത്ത് മുസ്തഖീം എന്ന സംവിധാനത്തെ നിലനിർത്തുക എന്നത് മാത്രമാണ്. ആ ലക്ഷ്യത്തിന് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചവരോ കേരളം കണ്ട ഔലിയാക്കളിൽ കടയറ്റ മഹാന്മാർ. കണ്ണിയത്ത് ഉസ്താദ് ആരാ ഞങ്ങളോട് പറയണോ? നമ്മളിവിടെ എന്നാ കണ്ണിയത്താദിന്റെ ചൂരും മണം നമ്മളെ മുക്കിലേക്ക് ഉണ്ടാവില്ല, അത്ര അടുത്തല്ലേ ഒരു വിൽപ്പാടകളല്ലേ നമ്മളുള്ളത്? ആരാ കണ്ണി? അവിടുത്തെ സൂക്ഷ്മത സകല സംഘാടകരും സർവാത്മരാങ്ങിയിരിക്കുന്നതല്ലേ. എന്നോട് ജിഫിതങ്ങൾ എന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തുവാ, ഒരിക്കൽ വലിയൊരു മലയാളി കണ്ണിയത്താദിനെ ഒരു പരവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു, ഒരു വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. അനുസ്താവ് വലിയൊരു വീടാണ് വലിയ മലയാളി എന്നറിയില്ല, അത്രയും നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ ഇയാളെ കൂടെ പോയി. സുബീക്ക് തൊട്ടുമ്പായിട്ട് വീടിന്റെ അടുത്ത് ഇങ്ങനെ വണ്ടി പോയിരുന്നു, കണ്ണിസാഹ് വണ്ടി ഇങ്ങനെ ഇറങ്ങിയിട്ട് വീട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു രസം കിട്ടുന്നു, എത്ര വലിയ വീടാന്ന് അറിയില്ല, അതുകൊണ്ടാ വന്നത്. വലിയ കൊട്ടാരാണെങ്കിൽ മുക്കറിനെ പറഞ്ഞു പോവൂല, നമ്മള് നേരെ എതിരാണ്. ചെറിയ വീടാണെങ്കിൽ മുക്കറിനെ പറഞ്ഞേക്കോ, വലിയ വീടാണെങ്കിൽ നമ്മളങ്ങ് പോവുകയും ചെയ്യും. ഇത്ര വലിയ വീടാണ് കണ്ണിസാഹ് ഇറങ്ങൂല, ഇങ്ങനെ നോക്കിയപ്പോ ഒരു രസം കിട്ടുന്നു. കണ്ണിയത്ത് ഉസ്താബിനോട് ഇയാളോട് ചോദിച്ചു എനിക്കെന്താ പണിയെന്ന്. വീട് ഉദ്ഘാടനം ചെയ്യാൻ വാതിൽ തുറക്കാനുള്ള ചാവി കൈ കൊടുത്തുകളി, അത് കയ്യിൽ പിടിച്ചിട്ടാ ചോദിക്കുന്നത് എന്താ പണിയെന്ന് വെച്ചു. ഗൾഫിലാന്ന് എത്ര കൊല്ലായി? എത്ര കൊല്ലായി? എന്താ ശമ്പളം? അതിൽ എത്ര പൊരയൊക്കെ മാസാന്റെ ആക്കുന്നു? ഈ വീടിന് എത്ര എത്ര ഇതിന്റെ ബഡ്ജറ്റ്? അപ്പൊ കണ്ണിയ ദിവസം ഇങ്ങനെ ഒന്ന് കണ്ണടച്ചിട്ട് മനക്കണക്ക് കൂട്ടുകയാണ്, ആൾക്ക് കിട്ടിയ ശമ്പളം ഇതിനു വേണ്ടി ചെലവാക്കി. നമ്മൾ അയാൾ കിട്ടിയ ശമ്പളം അനുസരിച്ചുകൊണ്ട് ഈ 10 രൂപ 20 ലക്ഷം റുപ്യന്റെ വീട് 20 ലക്ഷം ആൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ബാക്കി പൈസ എവിടുന്ന കിട്ടിയെന്നപ്പോ ചിന്തിക്കണം. അപ്പൊ ചോദിച്ചു എനിക്ക് വേറെ വരുമാനം ഉണ്ടോ? വേറെ വരുമാനം. പിന്നെ എങ്ങനെയാ എനിക്ക് ഈ പൈസ കിട്ടിയത്? അറബിന്റെ കെട്ടുകണോ? ഇയാൾ അറിഞ്ഞില്ല. പിന്നെ നിന്റെ ശമ്പളം നീ വീട്ടിലേക്ക് ചെലവേണ്ടി വേണ്ടി അയച്ചതും പിന്നെ നീ കയ്യിൽ വെച്ച മിച്ചവും നീ അവിടെ പണിയെടുത്ത കൊല്ലവും ഈ വീടിന് വേണ്ടി വന്ന ചെലവും ഒക്കൂടി കണക്കൂട്ടുമ്പോ ഒക്കണില്ല. ബാക്കി പൈസ നീ എവിടുന്നാണ് സംഭരിച്ചതിന്റെ കണക്ക് പറയുന്നത്? ഇയാൾക്ക് പെട്ടെന്ന് ആ സമയത്ത് കണക്ക് പറയാൻ കിട്ടും. കണ്ണിയത്തുസ്ഥാനം മുമ്പിലുള്ളല്ലോ, കണ്ണിയസ്ഥാനെ കണ്ട ഇന്നാളെ നിങ്ങള് ആരോ പ്രസംഗിക്കും ബിസദ്ദാരി എന്നൊരു ഖതീബ് കുത്തുബോധിയെ കേട്ടി
ബിസദ്ദാരിന്ന് പറഞ്ഞു, ബിസദ്ദാറു എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിയതുസ്ത ചില ഹത്തിമാർക്ക് തിരുത്തി കൊടുക്കലുണ്ട്. റൂം കയറിയിട്ട് എന്തേ പറയുന്നു വെച്ചാൽ ഞാൻ ബേജാർ നോക്കില് ജെറായി പോയതാണ്. ആ കണ്ണിയസ്ത വെച്ചാലോ എടാ ഈ ബേജാർ ജെറിന്റെ ആമിലാന്ന് ആരെ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു. പിന്നെ ഈ കണക്ക് കണ്ണിയത്താമ്മേന്റെ കൈ തരാതെ ഈ പൊര ഉദ്ഘാടനം ചെയ്യുന്ന കിട്ടൂല, ചാവി പിടിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിയാണ്ട്. അപ്പൊ ഇയാൾക്കൊരു ചേപ്പറല്ലേ വീട് ഉദ്ഘാടനം ചെയ്യാൻ കണ്ണിയത്താ വന്ന് വീട്ടുക്ക് കയറിയതില്ല, വാതില് തുറന്നില്ല, പിണങ്ങിയിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മോശമല്ലേ. ബാക്കിൽ ഓടിയിട്ട് ഇയാൾ പറഞ്ഞു കാറ് കയറിക്കോളി ഞാനാണ് ഉണ്ടാക്കി തരാറ്. അപ്പൊ കണ്ണിയത്താ വെച്ചാൽ എന്റെ കാറിന് പെട്രോൾ അടിക്കാനുള്ള പൈസകൾ ഒന്ന് കിട്ടി കണപ്പൊക്കെ ഇഷ്ടമായി. സംശയമായി ഓരോന്നിനും തെളിവറണം. ഇങ്ങനെയുള്ള മഹാനല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദ് കണ്ണിയത്ത് ഉസ്താദ്. അവര് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾപാപ്പ പ്രസിഡന്റ് ആണ് കാലത്ത് സമസ്തയിൽ മുഷാവറ. അവിടുന്ന് ഇങ്ങനെ ചരട് പിടിച്ചിട്ട് അസ്ലിമ ഇങ്ങനെ വേര് പോയി. അതല്ലേ ജിഫ്രീ തങ്ങൾ പറഞ്ഞ് വാതിൽ തുറന്നിട്ട് വേരി പേര്. ഇതവിടെ നിങ്ങടെ കാരണം ഇത് വെറും കുട്ടിക്കളിയല്ല, ഇത് കുട്ടിക്കളിയല്ല, ഇത് സിറാത്തു മുസ്തഖീമിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിൽ ആർക്കും ഹസദ് ഉണ്ടാവില്ല, അദാവത്ത് ഉണ്ടാവില്ല, എല്ലാരോടും സ്നേഹം ഉണ്ടാവുള്ളൂ, വിശാല മനസ്കത ഉണ്ടാവുള്ളൂ. എല്ലാരും രക്ഷപ്പെടണം എന്നാ ചിന്തിക്കണം, എല്ലാരും രക്ഷപ്പെടണം, എല്ലാരും ഹിദായത്തിലേക്ക് വരണം, എല്ലാരും സ്വർഗത്ത് കടക്കണം. അത് തറാവി എട്ട് സ്കരിക്കുന്ന ആൾക്കാരായ വേണ്ടിയില്ല ആരും, അവർക്ക് അള്ളാഹുത്തല നല്ല ബോധം കൊടുക്കണം. അള്ളാഹുത്തല ഈ ഉമ്മത്തിനെ ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് കഷ്ണമാക്കുന്ന ഏറ്റവും വലിയ ചിത്രതയിൽ നിന്ന്, വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന്, ഏറ്റവും വലിയ ഹലാക്കിന്റെ കൊടികളിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഒന്നാമയും പറയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിൽ ഉലമാനെ അള്ളാഹുത്തല ഒറ്റക്കെട്ടാക്കി തെറ്റേ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.